സിൽവർ ലൈൻ പദ്ധതിയെ തള്ളിപ്പറഞ്ഞ് കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരമൊരു തീരുമാനം. കേന്ദ്ര സർക്കാർ പറയുന്ന ന്യായം എന്ന് പറയുന്നത് സിൽവർ ലൈൻ പദ്ധതിയുടെ DPR അപൂർണമാണ് എന്നാണ്. DPR എന്ന് വെച്ചാൽ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് അപൂർണമാണ്. അതുകൊണ്ട് അത്തരം അപൂർണമായ ഒരു പദ്ധതിക്ക് എങ്ങനെയാണ് അനുമതി നൽകുക എന്നുള്ളതാണ് പ്രധാനമായും കേന്ദ്രം ചോദിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അപൂർണമായിട്ടുള്ള ഒരു പദ്ധതിക്ക് എങ്ങനെ ഞങ്ങൾ അനുമതി നൽകും? ഇതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ചോദ്യം. ലോക്സഭയിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നൽകിയ മറുപടിയിലാണ് കേരളം സമർപ്പിച്ച DPR അപൂർണമാണെന്ന് അറിയിച്ചത്. NK പ്രേമചന്ദ്രൻ, K മുരളീധരൻ എന്നിവരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. DPR അപൂർണമാണ്, അതുകൊണ്ട് സിൽവർ ലൈൻ പദ്ധതി അഥവാ K-ലൈൻ പദ്ധതിക്ക് അനുമതി നൽകാൻ തൽക്കാലം കഴിയില്ല എന്നാണ് കേന്ദ്രത്തിൻ്റെ നിലപാട്. പദ്ധതിയുടെ സാങ്കേതിക വിവരങ്ങൾ പൂർണ്ണമായി DPR ഇല്ല. പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിട്ടില്ല. ടെക്നിക്കൽ ഫീസിബിലിറ്റി റിപ്പോർട്ട് DPR ഇല്ല. ഏറ്റെടുക്കേണ്ട റെയിൽവേ സ്വകാര്യ ഭൂമിയുടെ കണക്ക് കാണിക്കണം. ഇതൊക്കെ പരിശോധിച്ച് മാത്രമേ തീരുമാനം എടുക്കാനാവുകയുള്ളൂ. സിൽവർ ലൈൻ പദ്ധതിയുടെ DPR അംഗീകരിച്ച കേരള സർക്കാർ പദ്ധതിക്ക് കേന്ദ്ര അനുമതി ലഭിക്കുന്നതിനായി റെയിൽവേ ബോർഡിന് റിപ്പോർട്ട് അയച്ചിരുന്നു. എന്നാൽ അലൈൻമെൻറ്റ് പ്ലാൻ, റെയിൽവേ ഭൂമിയും വേർതിരിച്ചുള്ള വിവരം, റെയിൽവേ ക്രോസുകൾ എന്നിവ സംബന്ധിച്ചുള്ള വിവരങ്ങൾ റിപ്പോർട്ടിൽ കാണാത്തതിനെ തുടർന്ന് റിപ്പോർട്ട് അപൂർണമാണെന്ന് കേന്ദ്രം മറുപടി നൽകുകയായിരുന്നു. പദ്ധതി നടപ്പിലാക്കുന്നതിന് വിവിധ ഫണ്ടിംഗ് ഏജൻസിയിൽ നിന്നായി 33,700 കോടി രൂപ ലോൺ നൽകുന്നതിന് കേന്ദ്ര സാമ്പത്തിക മന്ത്രാലയത്തിൽ കേരള റെയിൽ വികസന കോർപ്പറേഷൻ അപേക്ഷ നൽകിയതായും മറുപടിയിൽ പറയുന്നുണ്ട്. ഏതായാലും ഇത്തരമൊരു കേന്ദ്രത്തിൻ്റെ തീരുമാനം സർക്കാരിന് തിരിച്ചടിയായിരിക്കുകയാണ്. സർക്കാർ നൽകിയിരിക്കുന്ന റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയില്ല. ഇതിൽ നിരവധി അപൂർണതകളുണ്ട്. അതുകൊണ്ട് DPR അംഗീകരിക്കാൻ കഴിയില്ല എന്ന വാദമുഖമാണ് കേന്ദ്ര സർക്കാർ ഉയർത്തിയിരിക്കുന്നത്. ഇനിയൊരു പക്ഷേ കേരളത്തിൻ്റെ കോർട്ടിലേക്ക് പന്തുവന്നിരിക്കുന്നു. ഈ DPR പൂർണ്ണ അപൂർണമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഏതെല്ലാം ഭാഗത്ത് തിരുത്തൽ വരുത്തേണ്ടതുണ്ട് എന്ന് ഒരു പക്ഷേ കേരളം പുനഃപരിശോധിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കേരളം പുനഃപരിശോധിച്ചതിന് ശേഷം ഒരു പക്ഷേ വീണ്ടും റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. ഏതായാലും റിപ്പോർട്ട് അപൂർണമാണ് എന്ന് പറഞ്ഞതോടുകൂടി അത് താൽക്കാലികമായി നിർത്തിവെക്കുക എന്നതുതന്നെയാണ് കേരള സർക്കാരിന് മുന്നിലുള്ള ഏക മാർഗം.